നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. നെയ്യാർ ഡാം ടൂറിസം പ്രമോഷനുമായി ബന്ധപ്പെട്ട് നെയ്യാർ ഡാമിലെ കാഴ്ചകൾ ഓരോന്നും ഓരോ വീഡിയോയായി ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. ക്രോക്കോഡൈൽ പാർക്കിൻ്റെയും കുട്ടവഞ്ചിയുടെയും കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ നിന്ന് ജസ്റ്റ് 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ മാൻ പാർക്കായി. നെയ്യാർ ഡാമിലെ മാൻ പാർക്കിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് മാൻ പാർക്ക് എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി നമ്മൾ മാൻ പാർക്ക് കാണാൻ പോവുകയാണ്. മുകളിൽ കയറി കഴിഞ്ഞാൽ റോഡ് വഴി പോകാം 100 മീറ്റർ. നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു വനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടന്നാണ് മാൻ പാർക്കിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു നടപ്പാത ഇവരുണ്ടാക്കി കഴിയുകയാണ്. സൈഡിൽ കാട്ടുവള്ളികളും കാര്യങ്ങളും. മാൻ വിളിക്കുന്ന സൗണ്ട് അതാ കേൾക്കാം. മാൻ പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞ് മാനുകളെയും പുരങ്ങളെയും എല്ലാം യഥേഷ്ടം ഇവിടെ വിരഹിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ആൾറെഡി എൻട്രൻസ് ഇല്ല, അകത്ത് കയറാൻ എൻട്രൻസ് ഉണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെ അകത്ത് കയറാൻ എൻട്രൻസ് ഇല്ല. ഇവിടെ തികച്ചും ഫ്രീ ആണ്. നെയ്യാർ ഡാമിൽ നിന്ന് കോട്ടൂരിലേക്ക് വരുമ്പോൾ റോഡ് സൈഡിലെ വലത് ഭാഗത്തായിട്ടാണ്. ഡിയർ റീഹാബിലിറ്റേഷൻ സെൻ്റർ ആണ്. നമുക്കിവിടെ ഒന്ന് തുറന്ന് അകത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞേക്കും. നമ്മളൊന്ന് തുറന്ന് കാണാം. ഏകദേശം 22 ഏക്കർ വസ്തുവിൽ യഥേഷ്ടം വരെ വിരയിക്കാൻ വേണ്ടി അങ്ങ് വിട്ടിരിക്കുകയാണ്. 224 മാനുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. ഇവരെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകളാണ്. എല്ലാവരോടും ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ്. ഇദ്ദേഹം പുരയുമല, അമ്പൂരി അക്കരെ പുരയുമല കഴിഞ്ഞിട്ട് തെന്മല എന്ന സ്ഥലത്തുള്ള ആളാണ്. നിങ്ങളുടെ വീട്? എൻ്റെ ചാക്കപ്പാറ. ചാക്കപ്പാറ, ആ ചാക്കപ്പാറ നേരത്തെ പറഞ്ഞു. ഇദ്ദേഹം ചെമ്പൂർ. ചെമ്പൂർ. ബാക്കി കണ്ടതെല്ലാം എൻ്റെ ഇവിടുത്തെ അയൽവാസികളും എല്ലാവരുമാണ്. ഇവിടെ വരുന്ന എല്ലാവരോടും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്. സൽമാൻ പേരൂർക്കട. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടവഞ്ചിയിലുള്ള യാത്രയും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും വളരെ കാമായിട്ടുള്ള സെറീനായിട്ടുള്ളൊരു പ്ലേസ്, വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം, നല്ലതാണ്. മോളാനെ കണ്ടോ? 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 ഇനി ആനെ കണ്ടില്ല പരാതിയില്ലല്ലോ. കുട്ടവഞ്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ബോട്ടിൽ പോയോ, വള്ളത്തിൽ പോയോ? കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? സൂപ്പർ ആണ്. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ ക്രോക്കോഡൈൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, കുട്ടവഞ്ചി, തൊട്ടപ്പുറത്ത് മാൻ പാർക്ക്, ഇത് മൂന്നും കണ്ടു കാണുമല്ലോ. നെയ്യാർ ഡാമിലാണെങ്കിലും കുട്ടവഞ്ചിയിലാണെങ്കിലും നെയ്യാർ ഡാമിലെ ബോട്ടിംഗ് ആണെങ്കിലും 3D തിയേറ്റർ, ഇതെല്ലാം അടുത്ത് വരുന്ന വീഡിയോകളിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ എവിടെ വന്നാലും ഗാലറി ഓഫ് നാച്ചുർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരോ ഉമേഷ് കോട്ടൂർ എന്ന എൻ്റെ പേരോ കൂടി പറയുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കൺസിഡറേഷൻ ഒന്നും കിട്ടത്തില്ല, പക്ഷേ നിങ്ങൾക്കൊരു പ്രത്യേക പരിഗണന ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഒരു ദിവസം മൊത്തം മുഴുവനായി കാണാൻ വേണ്ടി മാത്രം നെയ്യാർ ഡാമിലേക്ക് വരിക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.